ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫൗസ്ലിംസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരടിപൊളി ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മാർബിൾ കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി മറക്കാതെ പ്രസ് ചെയ്യണേ. അപ്പം ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോസിലേക്ക് പോകാം. നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളെപ്പോഴും കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് അടിച്ചെടുക്കുന്നത്. ബീറ്ററും മിക്സി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മുട്ട നമുക്കൊന്ന് പതിപ്പിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാനില എസൻസ് ഒഴിക്കുന്നത് നമ്മുടെ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നത്. വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് അടിച്ചു വെച്ച ഒരു പഞ്ചസാരയാണ്. ഇത് നമുക്കൊരു മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തട്ടിയിടല് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു അളവൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും കേട്ടോ. നമ്മളെപ്പോഴും സൺഫ്ലവർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാ അളവും എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് പഞ്ചസാരയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകാം. ഞാനിവിടെ ഒന്നര ഗ്ലാസ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പൂണിനാണ് ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പൂണിനാണ് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ നന്നായിട്ട് അരിച്ചു വെച്ചതാണ് ഈ ഒരു മിക്സ്. ഒരു മൂന്ന് ട്രിപ്പെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ ഒരു മിക്സാണിത്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കല്, നമ്മൾ ഇതും ഒരു മൂന്ന് ട്രിപ്പായിട്ട് വേണം നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡ് കൂട്ടി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പതിയെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മൂന്ന് ട്രിപ്പായിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കുറച്ച് പാല്, ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും പാൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാടങ്ങ് നമ്മുടെ ഈ ഒരു ബാറ്ററി ലൂസായി പോകരുത്. ഞാൻ ഒരു എത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പരുവെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്പൂൺ കൊണ്ടിങ്ങനെ കോരി ഒഴിക്കുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഒരു മടങ്ങി മടങ്ങി വീഴുന്ന ഈ ഒരു പരുവുണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ ആ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസ് ചെയ്തെടുക്കാം.
പാലും നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാല് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു മടങ്ങി വിടുന്ന ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ നമ്മുടെ രണ്ട് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. അതിന് ഞാൻ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അല്പം സൺഫ്ലവർ ഓയിലാണ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി നമ്മുടെ ആ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ബാറ്ററും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അത് എല്ലാ ഭാഗത്തും എത്തിക്കോളും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ അടുത്ത ബാറ്റർ ഇതേ ഒരു രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനും ഓരോ ലെയർ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതായത് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വരയ്ക്കുവാണ്. ഞാൻ ഒന്ന് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബേക്ക് ചെയ്യുന്ന ഒരു പാത്രം. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ട്രേ ഇറക്കി വെക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 35-40 മിനിറ്റാണ് നമുക്ക് വേണ്ടിയത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 30-35 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ സമയം ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കേക്കിന്. ഇനി നമുക്ക് ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ടൂത്ത് പിക്ക് നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ അത് ചൂടൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ഇതായ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്, നല്ല സോഫ്റ്റാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ കത്തിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളെല്ലാം ഞങ്ങളെ ഇന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.